Question number 8. What do we learn about sleep in the second paragraph? നമ്മൾ ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഉറക്കത്തെ പറ്റി വാട്ട് ഡു വി ലേൺ എന്താണ് പഠിക്കുന്നത്? നമ്മൾ ഈ ഉറക്കത്തെ പറ്റി ഈ പാരഗ്രാഫിൽ എന്താണ് പഠിക്കുന്നത് എന്നറിയാൻ വേണ്ടി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോകുന്നു. ഇറ്റ്സ് എ വെരി സ്മോൾ പാരഗ്രാഫ്, അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. യു ക്യാൻ ഫൈൻഡ് ദ ആൻസർ ഇൻ കപ്പിൾ ഓഫ് സെക്കൻഡ്സ്. നൗ ദേർ ഇസ് നോ നീഡ് ടു ഹാവ് മിനിറ്റ്സ്. എ കോമൺ റിഫ്രെയിൻ, റിഫ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം, എമംഗ് സ്ലീപ് സയന്റിസ്റ്റ് അബൌട്ട് 2 decades എഗോ വാസ് ദ സ്ലീപ്പ് പെർഫോംഡ് ബൈ ദ ബ്രെയിൻ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബ്രെയിൻ. ഒരു 2 decades, 10 decades എന്ന് പറഞ്ഞാൽ 10 വർഷം, അപ്പം 2 decades മീൻസ് 20 വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പം സയൻറ്റിസ്റ്റുകൾ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് ദറ്റ് വാസ് പെർഫോംഡ് ബൈ ബ്രെയിൻ ആൻഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബ്രെയിൻ. അപ്പം ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് വരെയും ഈ സയൻറ്റിസ്റ്റുകളുടെ സ്ലീപ്പ് ഡിപ്രിവേഷനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഉറക്കത്തെ പറ്റിയുള്ള പഠനങ്ങളിൽ അവർ കണക്ക് കൂട്ടിയിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറക്കം എന്ന് പറയുന്നത് ബ്രെയിൻ പെർഫോം ചെയ്യുന്നതാണ്. അത് എന്തിൻ്റെ ഇൻട്രസ്റ്റിലാണ്? ബ്രെയിനിൻ്റെ ഇൻട്രസ്റ്റിൽ പെർഫോം ചെയ്യുന്ന ഒരു വസ്തുതയാണ് എന്നുള്ളതാണ്. ദറ്റ് വാസ് ഇൻ എ ഫുള്ളി എലാബറേറ്റഡ് തിയറി. അപ്പം ഈ ഒരു തിയറി 20 വർഷങ്ങൾക്ക് മുൻപ് വന്ന തിയറി ഫുള്ളി ഇലാബറേറ്റഡ് ആയിരുന്നില്ല, വളരെ വിപുലീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് വിശദീകരണങ്ങൾ ഒരു തിയറി ആയിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് ഇൻ റോ എന്ന് വെച്ചത് തെറ്റുമായിരുന്നില്ല. ന്യൂമറസ് റീസെൻറ്റ് സ്റ്റഡീസ് ഇന്ന്, അതായത് ഇക്കാലത്ത്, ഈ അടുത്ത കാലത്ത് നടന്ന ഒരുപാട് പഠനങ്ങൾ ഹാവ് ഹിൻഡഡ് സൂചിപ്പിച്ചിരിക്കുന്നു അറ്റ് ദ പർപ്പസ് ഓഫ് സ്ലീപ്പ് ബൈ കൺഫേമിംഗ് ദാറ്റ് ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ ആൻഡ് കോഗ്നിഷൻ ആർ മെസ്ഡ് അപ്പ് ഡ്യൂറിംഗ് ദ സ്ലീപ്പ് ലോസ്. അതായത് നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ കോഗ്നിഷൻസും അല്ലെങ്കിൽ നമുക്കൊരു ഒരു കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ആ ഒരു കാപ്പബിലിറ്റിയും നമ്മുടെ ന്യൂറോളജിക്കൽ ഫംഗ്ഷനും എന്ത് ചെയ്യുന്നു? തകരാറിലാകുന്നു എന്നുള്ള ആ ഒരു ഹിൻറ്റ്, ആ ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നു? കൺഫേം ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇന്നത്തെ പഠനങ്ങൾ. അതായത് പണ്ട് നടത്തിയ പഠനങ്ങളിലും ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നും കൂടെ അതിനെ കൺഫേം ചെയ്യുന്നു, ഉറപ്പിക്കുന്നു. വിത്ത് ദ പേഷ്യൻസ് റിയാക്ഷൻ, മൂഡ് ആൻഡ് ജഡ്ജ്മെൻറ്റ് ഓൾ സഫറിങ് ഇഫ് ദേ ആർ കെപ്റ്റ് അവേ ടു ലോങ്. അപ്പം നമ്മൾ ഈ കോഗ്നിറ്റീവ് മെസ്സപ്പ് ആകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ റിയാക്ഷൻ ടൈം, ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ എടുക്കുന്ന സമയം, മൂഡ്, അവൻ്റെ ആ ഒരു അവസ്ഥ, വികാരം, ആൻഡ് ജഡ്ജ്മെൻറ്റ്, ഒരു കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിൻ്റെ കേപ്പബിലിറ്റി. ഇതെല്ലാം ഒരാളെ നമ്മൾ ഒരുപാട് നേരം ഉണർത്തിയിരിക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുമ്പം ഇതൊക്കെ മെസ്സപ്പാകുന്നു. ഇതെന്താ ചെയ്തേക്കുന്നത്? പണ്ട് നടനങ്ങൾ പഠനങ്ങളിൽ ഒന്ന് ആ ഒന്ന് അതിനൊന്ന് സൂചിപ്പിക്കുകയാണ്, കൺഫേം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? നമ്മൾ ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഉറക്കത്തെ പറ്റി എന്താണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഓപ്ഷൻ എ പറയുന്നത് സയൻറ്റിഫിക് ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്സ് ഫങ്ഷൻ ഹാസ് ചേഞ്ച്ഡ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. അതായത് ഉറക്കത്തെ പറ്റിയുള്ള സയൻറ്റിഫിക് ഒപ്പീനിയൻ എന്ത് ചെയ്തിരുന്നു? ചേഞ്ച്ഡ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഒപ്പീനിയൻ മാറിയതായിട്ട് പറയുന്നുണ്ട്. കാരണം ആദ്യം അവർ പറയുന്നത് ദാറ്റ് വാസ് ഇൻ എ ഫുള്ളി എലാബറേറ്റഡ് തിയറി ബട്ട് ഇറ്റ് വാസ് ഇൻ റോങ്. അത് തെറ്റായിരുന്നില്ല എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് അഭിപ്രായങ്ങൾ മാറിയിട്ടില്ല, ഉണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. പോയിട്ട് ബി, ദർ ഈസ് നൗ മോർ കോൺട്രവേഴ്സി അബൌട്ട് ഇറ്റ് ദാൻ ദർ വാസ് ഇൻ ദ പാസ്റ്റ്. അതായത് ഉറക്കത്തെ പറ്റി ഇന്ന് നമുക്ക് ഒരുപാട് കോൺട്രോവേഴ്സി ഉണ്ട്. കോൺട്രോവേഴ്സി എന്ന് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസം അല്ലെ? പണ്ടുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പോൾ പണ്ടുണ്ടായിരുന്ന പഠനം, അതായത് 20 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പഠനം തെറ്റല്ല എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നു. അതായത് അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റി ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദർ ഇസ് നോ കോൺട്രോവേഴ്സി, അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ബിയും എലിമിനേറ്റ് ചെയ്യുന്നു. പോയിട്ട് നമുക്കുള്ളത് സിയും ഡിയുമാണ്. Researchers have tended to confirm earlier ideas about its purpose. അതായത് ആ ഒരു പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ പർപ്പസിനെ പറ്റിയുള്ള പഴയ ഐഡിയ എന്ത് ചെയ്തേക്കുന്നു? ഒന്ന് tended to confirm, ഒന്ന് കൺഫേം ചെയ്യുക മാത്രമാണ്. അതെ, ഇവിടെ പറയുന്നുണ്ട് ന്യൂമറസ് റീസെൻറ്റ് സ്റ്റഡീസ്, ഈ അടുത്ത കാലത്ത് നടന്ന ഒരുപാട് പഠനങ്ങൾ ഹാവ് ഹിൻഡഡ് സൂചിപ്പിക്കുന്നു അറ്റ് ദ പർപ്പസ് ഓഫ് സ്ലീപ്പ്. അതിൻ്റെ പർപ്പസിനെ പറ്റി സൂചിപ്പിക്കുന്ന എന്താണ്? ഒരു കൺഫേമിങ് ദാറ്റ് ന്യൂറോളജിക്കൽ ഫങ്ഷൻ ആൻഡ് കോഗ്നിഷൻ ആർ മെസ്ഡ് അപ്പ് ഡ്യൂറിങ് സ്ലീപ്പ് ലോസ്. അപ്പം അവർ നേരത്തെ നടന്ന പഠനങ്ങളെ നമ്മളൊന്നും കൂടെ കൺഫേം ചെയ്യുകയാണ്, അതിൻ്റെ ഫങ്ഷൻസിനെ പറ്റി കൺഫേം ചെയ്യുകയാണെന്ന് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സി അവിടെ ഒന്ന് ചെറുതായിട്ട് നിലനിർത്താം. നമുക്ക് ഡിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റഡീസ് അണ്ടർടേക്കൻ ഇൻ ദ പാസ്റ്റ്, ആദ്യകാലത്ത് നടന്ന പഠനങ്ങൾ ഹാവ് ഫോംഡ് ദ ബേസിസ് ഓഫ് ദ കറണ്ട് സ്റ്റഡി, പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനമായിട്ട് ആദ്യം നടന്ന പഠനങ്ങളാണ്. അപ്പോൾ ആദ്യം നടന്ന പഠനങ്ങളുടെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. പുതിയ നടന്നപ്പം
നമുക്ക് പുതിയത് നടന്നത് ആദ്യം നടന്ന പഠനങ്ങളിലെ ആ ബേസ് വെച്ചായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിയും എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ പഴയ പഠനങ്ങൾ, പുതിയ പഠനങ്ങൾ, അതായത് പഴയ പഠനങ്ങളിൽ നടന്ന കണ്ടുപിടുത്തങ്ങൾ പുതിയ പഠനങ്ങൾ ഒന്നും കൂടെ ഉറപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ സി ഇസ് ദ ആൻസർ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോണ്ടാക്ട് അസ്. താങ്ക് യു.